പാവങ്ങളുടെ വീടിന്റെ പേരിൽ കമ്മീഷൻ പറ്റിയ സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കേരളത്തിൽ വീണ്ടും ഐക്യ ജനാധിപത്യ മുന്നണി ഭരണത്തിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. എടവണ്ണയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യായമായ ആവശ്യങ്ങൾ ചോദിക്കുന്നവരെ, ഇവരോട് വിയോജിപ്പ് പ്രകടിക്കുന്നവരെ ശത്രുക്കളാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് എന്ത് ധാർഷ്ട്യത്തോടെയാണ് അവരോട് പെരുമാറുന്നത്? ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? കേരളത്തിൽ ജനകീയ പ്രശ്നങ്ങളെ എല്ലാം അവഗണിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകണം. അവർക്ക് സമയമില്ലാന്ന് ഞാൻ പറഞ്ഞു. അവരിപ്പോ നമ്മൾ നോക്കി എവിടെയെങ്കിലും എന്തൊരു നാണക്കേടാണ്. എന്ത് സ്വർണ്ണക്കടത്ത് വന്നാൽ, മയക്കു മരുന്ന് കച്ചവടം വന്നാൽ, അല്ലെങ്കിൽ ഇവിടെ ചോദിച്ചാല് കമ്മീഷൻ വന്നാൽ, എല്ലാം വന്നാലും അതില് സർക്കാരാണ് പ്രതി എന്ന് വന്നാൽ അത് സർക്കാരിനെ കുറിച്ച് പിന്നെ കേരളത്തിലെ ജനങ്ങൾ എന്ത് ചിന്തിക്കണം എന്നാണ് പറയുന്നത്? ഇപ്പൊ ലൈഫ് പദ്ധതിയെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ ഗവൺമെന്റ് ഭരിക്കുമ്പോ ഈ പഞ്ചായത്തിൽ എത്ര പേർക്ക് ലൈഫിന്റെ വീട് കിട്ടിയത് എനിക്കറിയില്ല. കുട്ടികോഷിച്ച് ലൈഫ് പദ്ധതി കൊണ്ടുവന്നു. ലൈഫ് പദ്ധതി എന്ന് പറഞ്ഞാൽ അവരുടെ പദ്ധതി നിലവിലുണ്ടായിരുന്ന ഹൗസിംഗ് സ്കീം എല്ലാം കൂടെ സംയോജിപ്പിച്ച പദ്ധതിയാണ്. പട്ടികജാതിക്കാരുടെ സ്കീം, അതുപോലെ തന്നെ ഫിഷറീസിന്റെ സ്കീം, PMAY, ഇതെല്ലാം കൂടെ സംയോജിപ്പിച്ചിട്ടാണ് ലൈഫ് ഉണ്ടാക്കിയത്. ആ ലൈഫിന്റെ പേരിലാണ് ഇപ്പം ബഷീർ ഇവിടെ സൂചിപ്പിച്ച പോലെ കമ്മീഷൻ വാങ്ങിച്ചിരിക്കുന്നത്. 20 കോടി കിട്ടിയപ്പോൾ 9 കോടി കമ്മീഷൻ. ആലോചിച്ച് നോക്കിയേ, പിന്നെ ആർക്കാണ്, ഏത് പാവത്തിനാണ് വീട് കിട്ടാൻ പോകുന്നത്? ആ പാവങ്ങളുടെ വീടിന്റെ പേരിൽ കമ്മീഷൻ വാങ്ങുന്ന ഒരു പാർട്ടിയും സർക്കാരിനെയും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതെ വരെ കാണാൻ പറ്റും. ഇവരാണ് രാജ്യത്തെ വിപ്ലവം പറയുന്നത്. ഇതിനെതിരായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത ഈ സർക്കാരിന്റെ നിലപാടുകൾക്കെതിരായിട്ട് ജനരോഷം ഉയരും എന്നുള്ള കാര്യം സംശയമില്ല. അത് പ്രതിഫലിക്കുന്ന ഇലക്ഷൻ ആയിരിക്കും ഇത്. അതുകൊണ്ട് രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. നമ്മളെല്ലാവരും ജാഗ്രതയോടെ കരുതിയിരിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണിത്. ഇത് സെമിഫൈനലാണ്. ഈ സെമിഫൈനൽ കഴിഞ്ഞ 3.5 മാസം കഴിഞ്ഞാൽ വീണ്ടും നിയമസഭാ ഇലക്ഷൻ വരാൻ പോവാണ്. ഇനി കുറച്ച വിശ്വാസമുണ്ട്. ഏപ്രിൽ മാസം തെരഞ്ഞെടുപ്പ് നടന്ന് വോട്ടെണ്ണുമ്പോൾ കേരളം വീണ്ടും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.